ഇന്ത്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് പി കെ ശശി എം എൽ എ. തൃക്കടീരി പഞ്ചായത്തിൽ പരാജയം സംഭവിച്ചതിലുള്ള അസഹിഷ്ണുതയാണ് അക്രമ സംഭവത്തിന് പിന്നിലെന്നും പി കെ ശശി. ആരാധനാലയങ്ങൾക്കെതിരായ നിലപാട് സി പി എം സ്വീകരിക്കില്ലെന്നും എം എൽ എ. സംസ്ഥാനത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 17 മുതൽ നടത്താൻ തീരുമാനം. എസ് എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. 2021 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഡിസംബർ 31 വരെയാണ് അവസരം ലഭിക്കുക. ചെർപ്പുളശ്ശേരി ഉങ്ങിനിത്തറയിലെ ഭിന്നശേഷിക്കാരനായ അൻവറിന് പി കെ ശശി എം എൽ എയുടെ ജനസഹായ നിധിയിൽ നിന്ന് വീൽചെയർ കൈമാറി. 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഇലക്ട്രിക് വീൽചെയർ നൽകിയത്. ചെർപ്പുളശ്ശേരി വീരമംഗലം ഉങ്ങിനിത്തറയിലെ അൻവറിന്റെ ആഗ്രഹം പോലെ ഇഷ്ടപ്പെട്ട ഇലക്ട്രോണിക് വീൽചെയറുമായി അവന്റെ പ്രിയപ്പെട്ട എം എൽ എ വീട്ടിലെത്തി. സോഷ്യൽ മീഡിയയിലെ താരമാണ് അൻവർ. ശാരീരിക പരിമിതികളെ തന്നെ മറികടന്ന് ഇടതുപക്ഷ ആശയങ്ങളുടെ സൈബറിടത്തിലെ സജീവ സാന്നിധ്യമാണ് അൻവർ. കഴിഞ്ഞ വർഷമാണ് തനിക്കൊരു വീൽചെയർ വേണമെന്ന് പി കെ ശശി എം എൽ എയോട് അവൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് വീട്ടിലെത്തി ഉടൻ തന്നെ ആവശ്യം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തിരഞ്ഞെടുപ്പ് കാലത്ത് വീൽചെയർ എത്തിയെങ്കിലും ഫലപ്രഖ്യാപനം കഴിയാൻ കാത്തുനിൽക്കുകയായിരുന്നു. അൻവറിന്റെ വാർഡ് കൗൺസിലർ സഫ്ന പാറക്കലിന്റെയും സമീപ വാർഡംഗങ്ങളായ നൌഷാദ്, മണികണ്ഠൻ, സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി കുട്ടിക്കൃഷ്ണൻ എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് വീൽചെയർ അൻവറിന് കൈമാറിയത്. എം എൽ എയുടെ ജനസഹായ നിധിയിൽ നിന്നാണ് ഇതിനുള്ള തുക കണ്ടെത്തിയത്. ഇതുപോലെയുള്ള ആളുകളൊക്കെ നല്ലപോലെ പൊതുസമൂഹത്തിന്റെ പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വിരസതയിൽ നിന്ന് കൂട്ടുകൂടലിൻ്റെ ആനന്ദത്തിലേക്ക് ഇത്തരം ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ട എല്ലാ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ വൈകല്യങ്ങളാൽ ഉൾവലിഞ്ഞ ആളുകളെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് അവരുടെ കഴിവുകളെല്ലാം തന്നെ വികസിപ്പിക്കാനും വികസനമാക്കാനും കഴിയുന്ന സഹായം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും. ജനസഹായ നിധി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി ജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് കെ ഹമീദ് എന്നിവർ എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്നു. സി സി എൻ ചെർപ്പുളശ്ശേരി. നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് പി കെ ശശി എം എൽ എ. തൃക്കടീരി പഞ്ചായത്തിൽ പരാജയം സംഭവിച്ചതിലുള്ള അസഹിഷ്ണുതയാണ് അക്രമ സംഭവത്തിന് പിന്നിലെന്നും പി കെ ശശി പറഞ്ഞു. ആരാധനാലയങ്ങൾക്കെതിരായ നിലപാട് സി പി എം സ്വീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃക്കടീരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആർ എസ് എസ് സി പി ഐ എം സംഘർഷവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലും പ്രതികരിക്കുകയായിരുന്നു എം എൽ എ. സി പി ഐ എം എന്നും മതസൗഹാർദ്ദം നിലനിൽക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ സംഘപരിവാർ ശക്തികൾ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നാട്ടിൽ നടത്തുന്നത് എന്നും പി കെ ശശി എം എൽ എ പറഞ്ഞു. നിലനിൽക്കുന്ന മതസൗഹാർദ്ദം അപകടപ്പെടുത്താൻ ലക്ഷ്യം വെച്ചിറങ്ങിയ ഒരു കൂട്ടം ആളുകളാണ് ഈ ആർ എസ് എസ്കാർ, സംഘപരിവാറുകാർ മൊത്തം. അതേപോലെ തന്നെ മുസ്ലിം മത തീവ്രവാദികളുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ പ്രകടനം നടത്തുമ്പോൾ പ്രകടനത്തെ ആക്രമിക്കുക, പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുക, ഇവിടെയാണല്ലോ ഈ പ്രശ്നം വന്നത്. അതിനുശേഷം പ്രകടനം പോകുന്ന അവസരത്തിൽ
അതിനിടയിൽ രണ്ട് മോട്ടോർ ബൈക്ക് കത്തിക്കുക, മൂന്ന് മോട്ടോർ ബൈക്ക് കത്തിക്കുക, പിന്നെ വീണ്ടും കല്ലെറിയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കല്ലെറിയുമ്പോൾ തിരിച്ചും കല്ലെറിഞ്ഞിട്ടുണ്ടാകാം. ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയുന്നു, ഒരു ആരാധനാലയത്തെയും ആക്രമിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പരിപാടിയല്ല, ഞങ്ങളുടെ ആരുടെയും പരിപാടിയല്ല. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ ഈ മതമൗലികവാദികളാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്വാഭാവികമായും ഉണ്ടായ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ സംഘർഷവുമാണ് സ്ഥലത്ത് ഉണ്ടായത്. ഒരു ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താൻ സി പി ഐ എം മുതിരില്ലെന്നും എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നും പി കെ ശശി എം എൽ എ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവ്വം അടിച്ചുവിട്ടിട്ടുള്ള ഒരു കുപ്രചരണമാണ് ഈ കുപ്രചരണത്തിലൊന്നും തൃക്കടീരി പഞ്ചായത്തിലെയും ഈ പ്രദേശത്തെയും ജനങ്ങളൊന്നും വീണുപോകില്ല. അവിടെ നല്ല ഹിന്ദുമത വിശ്വാസികൾക്കറിയാം, ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ ആളുകളൊക്കെ വോട്ട് കിട്ടി ജയിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനൊന്നല്ല, നല്ല മതവിശ്വാസികളാണ് ഞങ്ങൾക്ക് വോട്ട് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഇവിടെ ജയിച്ചു വന്നിട്ടുള്ള ഈ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് നല്ല വിശ്വാസികളുടെ വോട്ട് വാങ്ങിയിട്ടാണ്. നല്ല ഹൈന്ദവ വിശ്വാസികളുടെ, നല്ല മുസ്ലിം മതവിശ്വാസികളുടെ ഒക്കെ പിന്തുണ, ആ പിന്തുണ വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ജയിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ഞങ്ങളൊരു വിശ്വാസത്തിനും എതിരല്ല, ഒരു മതത്തിനും ഞങ്ങളെതിരല്ല, എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളെയും തികഞ്ഞ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാ കാലത്തും അത് തന്നെയാണ്. ഇവിടെ ബോധപൂർവമായി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരായുള്ള ജാഗ്രത പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അക്രമ സംഭവങ്ങളുമായി ബന്ധമുള്ളവരെയല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നും സി പി ഐ എമ്മുമായി എസ് ഡി പി ഐ ബന്ധം ആരോപിക്കുന്നതിനും എം എൽ എ മറുപടി പറഞ്ഞു. ഞാൻ നേരിട്ട് സംഭവസ്ഥലത്ത് പോകുന്നയാളാണ്. കാരണം എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്നേരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന പോലീസ് അധികാരികൾ എന്നോട് പറഞ്ഞു, എം എൽ എ ഇപ്പോൾ ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് 11 സി പി എമ്മിൻ്റെ DYFA സി പി എമ്മിൻ്റെയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്ത ആളുകളിൽ പാതിയോളം വരുന്ന ആളുകൾ ആ വഴിയിലൂടെ സാധാരണ നടന്നു പോകുന്ന യാത്രക്കാരാണ്. പിന്നെ ഞങ്ങളോടുള്ള എസ് ഡി പി ഐ സമീപനം എന്താണെന്നുള്ളത് പിന്നെ ഈ സമൂഹത്തിനറിയില്ലേ. എസ് ഡി പി ഐ ഒക്കെ ഉപയോഗിക്കുന്നത് ആരാണെന്നുള്ളത് ഈ കേരള സമൂഹം കണ്ണു തുറന്ന് കണ്ടതല്ലേ. ഇപ്പം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള മതമൗലികവാദങ്ങളോടും മതമൗലികവാദികളോടും ഒരേ സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾക്ക് അവരോട് സന്ധി ചെയ്യാനേ സാധിക്കില്ല. കലാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രസ്താവനകളാണ് സംഘപരിവാർ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നും പി കെ ശശി എം എൽ എ കൂട്ടിച്ചേർത്തു. ആർക്കാണുള്ളൂ, അവരുടെ വായിലൂടെ വരുന്ന ഓരോ അക്ഷരത്തിലും വിഷമല്ലേ ഉള്ളത്. ഈ നാട്ടിൽ കലാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള വാക്കുകളല്ലേ, വിഷലിപ്തമായ വാക്കുകളല്ലേ ആ വായിൽ നിന്ന് തിരുവായിൽ നിന്ന് ഒഴുകി വരുന്നതൊക്കെ. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. CCN ചെർപ്പുളശ്ശേരി. തൃക്കടീരി പരപ്പനക്കുഴി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി തൃക്കടീരിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഇന്റർനാഷണൽ കമ്പനി അവതരിപ്പിച്ച ഗോഗ്രോ ഗാർഡൻ പാക്കിന്റെ ലോഞ്ചിങ് കരിങ്കലത്താണ് എസ് കെ അഗ്രി ഏജൻസിയിൽ നടന്നു. മട്ടുപാവ് കൃഷികൾക്കും അടുക്കളത്തോട്ട കൃഷിക്കും കർഷകർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഗോഗ്രോ ഗാർഡൻ പാക്ക്. കർഷകർക്കും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ് ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഇന്റർനാഷണൽ കമ്പനി അവതരിപ്പിച്ച ഗോഗ്രോ ഗാർഡൻ പാക്ക്. ഇന്റർനാഷണൽ കമ്പനിയുടെ ഗുണമേന്മയുള്ള വിത്തുകൾക്ക് അത്യുൽപാദന ശേഷി മറ്റു വിത്തുകളേക്കാൾ കൂടുതൽ ഉണ്ട് എന്നതിനാൽ കായ്ഫലങ്ങളും വളർച്ചയും വളരെ ഫലപ്രദമാണ്.
വലിയ തോതിൽ കൃഷി ഇറക്കുന്നവർക്കും മട്ടുപ്പാവിലും മുറ്റത്തും അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാവും. ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഇന്റർനാഷണൽ കമ്പനി അവതരിപ്പിച്ച ഗോഗ്രോ ഗാർഡൻ പാക്കുകൾ എന്ന് കമ്പനി അവകാശപ്പെടുന്നു. നമസ്കാരം. കേരളത്തിലെ ഹോം ഗാർഡൻ കൃഷിക്കാർക്കും മട്ടുപ്പാവ് കൃഷിക്കാർക്കും അടുക്കളത്തോട്ടക്കാർക്കും ആയി ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് അവതരിപ്പിക്കുന്ന ഗോഗ്രോ ഗാർഡൻ പാക്കാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൃഷിക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന വിത്തുകളാണ് ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കൃഷിക്കാർക്ക് നേരത്തെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് കമ്പനിയെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇത് കൃഷിക്കാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടുന്നതിന് ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് സഹായപ്രദമാണ്. എല്ലാതരം പച്ചക്കറി വിത്തുകളും ഗോഗ്രോ ഗാർഡൻ പാക്കിൽ ലഭ്യമാണ്. ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഇന്റർനാഷണൽ കമ്പനി ഉദ്യോഗസ്ഥരായ കുമാർ, സുമേഷ് മേത്ത, ചന്ദ്രമൂർത്തി, വരദൻ, നാഗരാജ്, ദീപക്, രാഹുൽ, എസ് കെ അഗ്രി ഏജൻസി ഡയറക്ടർ സുനിൽ കുമാർ, സ്റ്റാഫുകൾ, മറ്റു പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കമ്പനിയുടെ കേരളത്തിലെ മൊത്ത വിതരണക്കാരാണ് കരിങ്കലത്താണി മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന എസ് കെ അഗ്രി ഏജൻസി. CCN ചെത്തല്ലൂർ. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ വിട്ടിപ്പട്ട് തിരുപ്പാട് കോളേജ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് സദസ് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയുമായ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാടിന്റെ തന്നെ നട്ടലായിട്ടുള്ള കാർഷിക സമൂഹത്തെ, അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ ബില്ലിനെതിരായി ഒരു പ്രതിഷേധവും നടത്താൻ തയ്യാറായില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നാം കാണേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് 19 MP UDFന്റെ ഭാഗമായി ജയിച്ചു പോയവരാണ്. എന്നാൽ ഇടതുപക്ഷത്തുള്ള ആകെയുള്ള 5 MP, 3 CPM, 2 CPI, അവരിൽ 2 പേർ അസുഖബാധിതരായി സഭയിൽ ഹാജരാകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അന്നം നൽകുന്ന കർഷകനും അറിവ് നൽകുന്ന അധ്യാപകനും സമൂഹത്തിന് ഒരേ കാര്യങ്ങളാണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ വിജയശ്രീ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാജു ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കടമ്പഴിപുരം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സന്തോഷ്, AKPCTA മുൻ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ AT ചെറിയാൻ, സംസ്ഥാന കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ്, കോളേജ് PTA വൈസ് പ്രസിഡന്റ് സി ഹരിദാസൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുജേഷ്, SFI പ്രതിനിധി ശ്രീലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ബ്രഹ്മേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ പൂജാപുഷ്പോദ്യാനം നിർമ്മിച്ചു. ക്ഷേത്രാങ്കണത്തിൽ തെച്ചിത്തൈ നട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് KM ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. ശബരിമല പൂങ്കാവനമാക്കുക എന്ന ഉദ്ദേശത്തോടെ IG P വിജയൻ IPSന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ സന്നദ്ധ സേവകർ കരിമ്പുഴ ബ്രഹ്മേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുഷ്പോദ്യാനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രാങ്കണത്തിൽ തെച്ചിത്തൈ നട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് KM ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ ശബരിമല എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഉറവിടത്തിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നുവരികയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രാങ്കണങ്ങൾ ഹരിതവൽക്കരിക്കുക എന്ന കർമ്മപദ്ധതിയുമായി അടക്കാപുത്തൂർ സംസ്കൃതിയുടെയും തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ല ചാർജ് രാജേഷ്, സംസ്കൃതി രാജേഷാണ്. ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹികളായ PN പ്രസാദ്, P മോഹനൻ, P രാമചന്ദ്രൻ നമ്പീശൻ, M ഉണ്ണികൃഷ്ണൻ, രാജേഷ് സംസ്കൃതി, അച്യുതാനന്ദൻ സംസ്കൃതി, തണൽ പ്രവർത്തകർ, MS ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
മലപ്പുറം കാവനൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ജനറൽ വാർഡുകളിൽ ഇത്തവണ വിജയം നേടിയത് വനിതകൾ. എൽ ഡി എഫിലെ ടി സി സുനിതകുമാരി, പി സി ഷാഹിന, ബീന ചന്ദ്രൻ എന്നിവരാണ് പുരുഷ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് ജയിച്ചത്. കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് ജനറൽ വാർഡുകളിൽ പുരുഷ സ്ഥാനാർത്ഥികളോട് പൊരുതി നേടിയ വിജയം ആഘോഷിക്കുകയാണ് എൽ ഡി എഫിലെ വനിതാ സാരഥികൾ. ടി സി സുനിതകുമാരി, പി സി ഷാഹിന, ബീനാചന്ദ്രൻ എന്നിവരാണ് ജനറൽ വാർഡിൽ ചരിത്ര വിജയം കൊയ്തത്. ആറാം വാർഡിൽ ടി സി സുനിതകുമാരി കോൺഗ്രസിലെ ബാബുരാജിനെ 8 വോട്ടിനാണ് തോൽപ്പിച്ചത്. 16ാം വാർഡിൽ പി സി ഷാഹിന 18 വോട്ടിനാണ് മുസ്ലിം ലീഗിലെ ടി കെ ഫിറോസിനെ പരാജയപ്പെടുത്തിയത്. യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എം പി ഫൈസലിനെ 126 വോട്ടിന് തോൽപ്പിച്ചാണ് ബീനാചന്ദ്രൻ വിജയിച്ചത്. വനിതാ സാരഥികൾ മികച്ച. മഞ്ചേരി നഗരസഭയിൽ ഇത്തവണ 35 പുതിയ കൗൺസിലർമാർ അരങ്ങേറ്റം കുറിക്കും. എൽ ഡി എഫിലാണ് ഏറ്റവും കൂടുതൽ നവാഗതരുള്ളത്. യു ഡി എഫിൽ 28-ൽ 14 പേരാണ് പുതുമുഖങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ജനവിധിക്കൊടുവിൽ മഞ്ചേരി നഗരസഭയിൽ ഇത്തവണ 35 കൗൺസിലർമാരാണ് അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത്. എൽ ഡി എഫ് നിരയിലാണ് ഏറ്റവും കൂടുതൽ നവാഗതരുള്ളത്. ഇതിൽ 20-ൽ 19 പേരും പുതുമുഖങ്ങളാണ്. വടക്കാങ്ങരയിൽ നിന്ന് വിജയിച്ച മരുന്നൻ സാജിദ് ബാബു മാത്രമാണ് മുമ്പ് കൗൺസിലിൽ എത്തിയിട്ടുള്ളത്. 28-ൽ 14 പേരാണ് പുതുമുഖങ്ങൾ. ഇതിൽ 13 പേരും മുസ്ലിം ലീഗ് പ്രതിനിധികളാണ്. ശാന്തിഗ്രാമിൽ നിന്ന് ജയിച്ച ഷാനി സിക്കന്ദറാണ് കോൺഗ്രസിലെ പുതുമുഖം. ഉള്ളാടംകുന്നിൽ നിന്ന് എസ് ഡി പി ഐയുടെ ദേശീയപാതയിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വീണ്ടും വാഹന അപകടം. വെള്ളിയാഴ്ച രാവിലെയാണ് എറണാകുളത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടത്. കാറിൽ 2 യാത്രക്കാരുണ്ടായിരുന്നവർക്ക് പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പല പ്രാവശ്യങ്ങളിലായി വാഹനങ്ങൾ ഇടിച്ച തൂണുകളിലെ കോൺക്രീറ്റ് കമ്പികളിൽ വാഹനത്തിന്റെ അടിഭാഗം കുടുങ്ങിയതിനാൽ ഏറെ നേരം ശ്രമിച്ചാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കി മാറ്റിയത്. ഓരം ചേർന്നായതുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടില്ല. ഇതിനു മുൻപും ഭാരം കയറ്റിയ ചരക്ക് ലോറികൾ, കാറുകൾ എന്നിവ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പാലത്തിലെ കൈവരികളുടെ തുടക്കത്തിലുണ്ടായിരുന്ന തൂണുകളെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. മതിയായ ദിശാസൂചനാ ബോർഡുകളോ അതുപോലെ രാത്രിയിൽ തിളങ്ങുന്ന റിഫ്ലക്ടറുകളോ ഇല്ലാത്തത് വാഹനം ഓടിക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സി സി എൻ പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ഇടയ്ക്കലിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരോജാദേവിയുടെ വാർഡ് പര്യടനം നടന്നു. ഇടയ്ക്കൽ വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് പര്യടനം നടന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന 6ാം വാർഡ് ഇടായിക്കലിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരോജാദേവിയുടെ വാർഡ് പര്യടനമാണ് നടന്നത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പര്യടനം നടന്നത്. തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്നും സരോജാദേവി സി സി എൻ ന്യൂസിനോട് പറഞ്ഞു. പെട്ട നാട്ടുകാരെ, ഞാൻ എന്നെ രാപ്പകലില്ലാതെ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചിഹ്നം അരുവാൾ ചുറ്റിക നക്ഷത്രമായി ചെയ്ത എല്ലാവരും എന്നെ വിജയിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു എന്താ പറയുന്നത് വെച്ചാൽ നല്ല അത്രയ്ക്ക് നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. നല്ല നന്നായി പ്രവർത്തിച്ചു, എല്ലാവരും കൂടെ നിന്നു, നല്ലോണം അങ്ങോട്ട് വിജയിച്ച് വന്നതിൽ നല്ല സന്തോഷം. വാർഡിൽ 576 വോട്ടാണ് സരോജാദേവിക്ക് ലഭിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷിഫാന ഫൈസലിന് 566 വോട്ടും ലഭിച്ചിട്ടുണ്ട്. യു ഡി എഫ് തുടർച്ചയായി ജയിക്കുന്ന സീറ്റിലാണ് എൽ ഡി എഫ് അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. സി സി എൻ പെരിന്തൽമണ്ണ. സംസ്ഥാനത്തെ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ 17 മുതൽ നടത്താൻ തീരുമാനം. എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് 17 മുതൽ 30 വരെ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ 17 മുതൽ നടത്താൻ തീരുമാനം. എസ് എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് 17 മുതൽ 30 വരെ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും.
പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണമുണ്ടാകും. മാതൃകാ പരീക്ഷകളും വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കൌൺസിലിംഗും സ്കൂൾ തലത്തിൽ നടത്തും. ഇതിനുവേണ്ടി 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം. നിലവിലുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ നിർവഹിക്കും. സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസുകളും കോവിഡ്-19 പശ്ചാത്തലത്തിൽ ജൂൺ 1 മുതൽ ഓൺലൈനായി നടക്കുകയാണ്. അത് ഈ നിലയിൽ തന്നെ തുടരും. കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി 1 മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക. ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കും. കാർഷിക സർവകലാശാലയിലെയും ഫിഷറീസ് സർവകലാശാലയിലെയും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ എണ്ണം ഭാഗിച്ച് പരിമിതപ്പെടുത്തി ജനുവരി 1 ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ 2 വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് LDF ജനപ്രതിനിധികളുടെ വിജയാഹ്ലാദ പ്രകടനം നടന്നു. കരിങ്കല്ലത്താണി വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. 21 വാർഡുള്ള പഞ്ചായത്തിൽ 12 വാർഡിൽ ജയിച്ചാണ് LDF സ്ഥാനാർത്ഥികൾ ഭരണം പിടിച്ചെടുത്തത്. സൂര്യനെ മറക്കാൻ നിങ്ങൾക്കാവില്ല, അതിന് നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ നിയോജക പ്രസ്ഥാനത്തിന് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ UDFനെ അട്ടിമറിച്ചുകൊണ്ടാണ് LDF ഭരണത്തിലെത്തിയിരിക്കുന്നത്. 21 വാർഡുള്ള പഞ്ചായത്തിൽ 12 ജയിച്ചാണ് LDF സ്ഥാനാർത്ഥികൾ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് താഴേക്കോട് പഞ്ചായത്തിലെ പാണമ്പി മുതൽ കരിങ്കല്ലത്താണി വരെ ജനപ്രതിനിധികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അകമ്പടിയോടെ റോഡ് ഷോ നടന്നത്. വെള്ളിയാഴ്ച 4 മണിക്ക് പാണമ്പിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് 6:30 കരിങ്കല്ലത്താണിയിൽ സമാപിച്ചു. UDFന്റെ ഉറച്ച സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് പഞ്ചായത്തിൽ LDF വിജയിച്ചിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ 140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF അട്ടിമറി വിജയം നേടിയത്. റോഡ് ഷോയ്ക്ക് പൊന്നോത്തുമ്മർ, മുഹമ്മദ് ഹനീഫ വള്ളൂരാൻ, അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TT മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. 2021 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. December 31 വരെയാണ് അവസരം ലഭിക്കുക. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുകൾ തിരുത്താനും അവസരം December 31 വരെ ആയിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2021 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടർ താമസിക്കുന്ന നിയോജക മണ്ഡലത്തിലാണ് പേര് ചേർക്കേണ്ടത്. കൂടാതെ വോട്ടർ പട്ടികയിലുള്ള വയസ്സ്, മേൽവിലാസം, ജെൻഡർ എന്നിവയിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം. തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയിൽ വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഫോട്ടോ ചേർക്കാം. അപേക്ഷകൾ ഓൺലൈൻ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നൽകാം. ഈ പോർട്ടലുകൾ വഴി തന്നെ വോട്ടർ പട്ടികയുടെ കരട് പരിശോധിക്കാം. ലഭിച്ച അപേക്ഷകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് അന്വേഷിച്ച് അപേക്ഷകളുടെ ആധികാരികത ഉറപ്പുവരുത്തും. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ചെയർമാനായി പങ്ങത്ത് രാമചന്ദ്രൻ സ്ഥാനമേറ്റേക്കും. വാർഡ് 33 ഹെൽത്ത് സെന്ററിൽ നിന്നും വിജയിച്ച രാമചന്ദ്രൻ ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി മെമ്പറും മുൻ കാറൽമണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ്. സഫ്ന പാറക്കലായിരിക്കും വൈസ് ചെയർപേഴ്സൺ. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ചെയർമാനായി പങ്ങത്ത് രാമചന്ദ്രൻ സ്ഥാനമേറ്റേക്കും. വാർഡ് 33 ഹെൽത്ത് സെന്ററിൽ നിന്നും വിജയിച്ച രാമചന്ദ്രൻ ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി മെമ്പറും മുൻ കാറൽമണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ്. 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായ ചന്ദ്രൻ നിലവിൽ ചെർപ്പുളശ്ശേരി അർബൻ ബാങ്ക് ഡയറക്ടറാണ്. തൂത നിവാസിയായ പങ്ങത്ത് രാമചന്ദ്രൻ വർഷങ്ങളായി CPMന്റെ സജീവ പ്രവർത്തകനും ജനകീയ സമരങ്ങളിൽ പങ്കാളിയുമാണ്. അഴിമതിരഹിത ഭരണമാകും തങ്ങൾ കാഴ്ചവെക്കുക എന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി കഴിഞ്ഞു. സഫ്ന പാറക്കലായിരിക്കും വൈസ് ചെയർപേഴ്സൺ. CCN ചെർപ്പുളശ്ശേരി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണം പിടിച്ചെടുത്തതിന്റെ ഭാഗമായി LDF വിക്ടറി ആഘോഷിച്ചു. പരിപാടി ഷൊർണൂർ MLA PK ശശി ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തോടെയാണ് പൊതുയോഗം ആരംഭിച്ചത്. വാദ്യഘോഷങ്ങളോടെ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
ചെർപ്പുളശ്ശേരി നഗരസഭയിലെ LDF വിജയം ജനങ്ങളുടെ വിജയമാണെന്ന് PK ശശി MLA പറഞ്ഞു. ഈ അധികാരമെല്ലാം തന്നെ ഒരു പുതിയ ചരിത്ര ദൗത്യം ഏറ്റെടുക്കുകയാണ്. ജനങ്ങളെ സഹായിക്കാൻ ഈ നാടിന്റെ വികസന യാഥാർത്ഥ്യം വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കുകയാണ്. നഗരസഭയിലേക്ക് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഈ ചെർപ്പുളശ്ശേരി നഗരസഭ നഗരസഭയെ പറ്റി ഞാനിപ്പോൾ അധികം പറയുന്നില്ല. കഴിഞ്ഞ കാലത്ത് നഗരസഭയും നഗരസഭയിലെ നേതൃത്വം കൊടുത്ത ആളുകളെ പറ്റിയൊന്നും ഞാൻ സത്യങ്ങളോട് പറയാൻ ഞാൻ പറയില്ല. കാരണം എന്താ, ഈ ശവത്തിൽ കുത്തുന്നത് പാപമാണ് എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു നേരുന്നെറിയുമ്പണ്ടേ, ഒരു നേരുന്നെറിയൊക്കെ ഉണ്ടാകണ്ടേ? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ പോരാട്ടമല്ലേ, നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ? വിക്ടറിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ് LDFലെ 18 പേരെയും വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കാറൽ മണ്ണയിലെ ഒരു വാർഡിൽ, ഏതോ ഒരു വാർഡിൽ ലൈഫിന്റെ പേരിൽ വീട് കൊടുത്ത് പണി പൂർത്തിയാക്കാതെ കാശ് ബില്ലെഴുതി കരാറുകാരന് കാശ് തീർത്തു കൊടുത്തത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ അപ്പോഴും നെഞ്ഞത്ത് കയറാനാ വന്നത്. ഈ രണ്ട് സന്ദർഭത്തിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കയ്യിൽ അധികാരമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ജനങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി, അതിന്റെ ഭാഗമായി കിട്ടിയ മുനിസിപ്പൽ അധികാരം ഈ രാജ്യത്തിന്റെ സർവാധികാരമാണ് എന്ന് ധരിച്ചു പോകരുത് എന്ന് ഞാൻ അവരോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു. ഞാൻ വളരെ വിനയത്തിലാണ് സംസാരിക്കാറുള്ളത്. അവരോട് ഞാൻ വളരെ വിനയത്തോടു കൂടി ഞാൻ പറഞ്ഞു, ഇത് രാജ്യം ഭരിക്കാനുള്ള സർവാധികാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജനങ്ങളാണ് അവസരം, നിങ്ങളെക്കാൾ വലിയ അധികാരികൾ ജനങ്ങളാണ്, അത് മറക്കരുത്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ തീരുമാനിച്ചാൽ തകർന്നു പോകാത്ത ഒരു കൊട്ടാരം അതിലും പൊളിച്ചു പോകാത്ത ഒരു അധികാരപീഠവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ടില്ലേ? രണ്ട് തവണയാണ് ഞാൻ പറഞ്ഞത്, രണ്ട് സന്ദർഭങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ഓർക്കുന്നുണ്ടാകും ഈ കാര്യം ഞാൻ പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി മാറിയില്ലേ? LDF കൺവീനർ കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. KK സൈദലവി അധ്യക്ഷനായി, PA ഉമ്മർ, KB സുഭാഷ്, കെ നന്ദകുമാർ തുടങ്ങിയവരും 18 LDF കൗൺസിലർമാരും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ശക്തമായ ഭൂരിപക്ഷത്തിൽ UDF. 22 വാർഡുള്ള പഞ്ചായത്തിൽ 15 നേടിയാണ് UDF ഭരണം നേടിയത്. ലീഗിനുള്ളിലെ ചേരിപ്പോര് മുതലെടുത്ത ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയാണ് പതിറ്റാണ്ടുകളായി UDF കുത്തകയായിരുന്ന കോട്ടോപ്പാടം പഞ്ചായത്ത് കഴിഞ്ഞ തവണ ശക്തമായ ഭൂരിപക്ഷത്തോടെ കൈയടക്കിയത്. എന്നാൽ ഇത്തവണ UDF ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ പഞ്ചായത്തിൽ ഇടതുമുന്നണി തകർന്നടിഞ്ഞു. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുശീലയും പരാജയം ഏറ്റുവാങ്ങി. രണ്ടാം വാർഡ് വടശ്ശേരിപ്പുറത്തു നിന്നും മത്സരിച്ച സുശീലയ്ക്കെതിരെ 137 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി റെജീന ടീച്ചർ വിജയിച്ചു. കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇല്യാസ് ും ഇത്തവണ മത്സരത്തിൽ പരാജയപ്പെട്ടു. LDFൽ കഴിഞ്ഞ തവണ വാർഡ് മെമ്പറായിരുന്ന പ്രദീപും ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഞ്ചായത്തിൽ ലീഗ് 12, കോൺഗ്രസ് 3 എന്നിങ്ങനെയാണ് UDFലെ കക്ഷിനില. ആകെ 22 വാർഡുള്ള പഞ്ചായത്തിൽ 15 നേടിയാണ് UDF കോട്ടോപ്പാടം പിടിച്ചെടുത്തത്. CCN ചെത്തല്ലൂർ. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി റൌഫിനെ അന്യായമായി ജയിലിലടച്ചെന്ന് ആരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് പ്രവർത്തകർ നടത്തിയ GST ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. 20 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 40 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. അഖിലേന്ത്യ സെക്രട്ടറി റൌഫിനെ അന്യായമായി ജയിലിൽ അടച്ചെന്ന് ആരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ GST ഓഫ് മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. മുൻ
മുദ്രാവാക്യം വിളിയുമായി എത്തിയ വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മേൽ ഇരുന്നതാണ് പോലീസ് ലാത്തി വീശാൻ കാരണം. യാതൊരു പ്രകോപനവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പരിക്കേറ്റ് വീണ മുൻനിരയിലെ പ്രവർത്തകരെ വിട്ടോടാൻ തയ്യാറാവാതെ നിന്നവരെ പോലീസ് വീണ്ടും തല്ലി. വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ പിന്തിരിഞ്ഞോടുന്നതിന് വ്യത്യസ്തമായിരുന്നു സമര രീതി. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റവരെ വിട്ടുപോവാൻ വിസമ്മതിച്ച സമരക്കാർ കൂടെയുള്ളവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നതാണ് കണ്ടത്. 20 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 40 പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCN മലപ്പുറം. ഫുട്ബോൾ കളിക്കിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. മഞ്ചേരി പാലക്കുളം മസ്ജിദ് സമീപം താമസിക്കുന്ന നസീഫാണ് ഫുട്ബോൾ കളിക്കിടെ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടുകൂടി ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സഹകളിക്കാരും സുഹൃത്തുക്കളും ചേർന്ന് മഞ്ചേരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വണ്ടൂർ PVN ഹോണ്ടയിലെ ജീവനക്കാരനായിരുന്നു നസീഫ്. CCN മഞ്ചേരി. ചളവറ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇ ചന്ദ്രബാബു. 15 12 നേടിയാണ് LDF അധികാരത്തിലെത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 2 സീറ്റ് പിടിച്ച് നേട്ടമുണ്ടാക്കി. ചെളവറ പഞ്ചായത്തിൽ 2000-2005 വർഷത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വഹിച്ച ഇ ചന്ദ്രബാബുവിനാണ് ഇത്തവണയും സാധ്യത. 15 12 നേടിയാണ് LDF അധികാരത്തിലെത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 2 സീറ്റ് പിടിച്ച് നേട്ടമുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ തവണ 4 സീറ്റുണ്ടായിരുന്ന UDFന് 1 സീറ്റ് നഷ്ടപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയങ്ങളിലെ തർക്കങ്ങൾ കാരണം 3 5 മത്സരിച്ചത്. CPI സ്ഥാനാർത്ഥിയും CPM പ്രാദേശിക പിന്തുണയോടെ സ്വതന്ത്രനും മത്സരിച്ചിരുന്നു. നിലവിൽ CPM കഴിഞ്ഞ തവണ വിജയിച്ച വാർഡാണ് പുളിന്തറ. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ വാർഡ് കൂടിയാണ് ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുത്തത്. കോൺഗ്രസ് ലീഗ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പുറമെ ലീഗിന്റെ മുൻ പഞ്ചായത്ത് അംഗം സ്വതന്ത്രനായി മത്സരിച്ച വാർഡ് കൂടിയാണ് 3rd. കഴിഞ്ഞ തവണ 4 നേടിയ UDF ഇത്തവണ 3 കുറയാനും ഇത് കാരണമായി. 2015 1 BJP നിലവിലെ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. ചളവറ പഞ്ചായത്ത് ഭരണത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് നേതാക്കൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ നഗരസഭയിൽ B-ടീം ലീഗിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുനിസിപ്പൽ മുസ്ലിം സെക്രട്ടറി ചേരിയിൽ മമ്പി. ലീഗിൽ നിന്നും പുറത്താക്കിയ പച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് B-ടീം ഇത്തവണ രംഗത്ത് വന്നതെന്നും മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. മുസ്ലിം ലീഗിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട മുഖ്യ വിഷയത്തിൽ ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗിന് ഒരു ക്ഷീണവും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് സംഭവിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്ന് സംഭവിച്ചു ഇവിടെ എന്നും ഈ തെരഞ്ഞെടുപ്പ് എന്നല്ല എല്ലാ കാലങ്ങളിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൽ നിന്നൊരു B-ടീം CPMന്റെ ഒരു B-ടീം എന്നും ഇവിടെ പ്രവർത്തിക്കാറുണ്ട്. ആ പ്രവർത്തനം ഇക്കുറി ഇവിടെ ശക്തമായിട്ടുണ്ടായി. അതാണ് ലീഗിന് ചില ഭാഗങ്ങളിൽ വന്ന പരാജയത്തിന് മുഖ്യ കാരണമായിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും 5 കഴിയുമ്പോൾ നിങ്ങളൊന്ന് മുഖവിലക്കെടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ CPIMന്റെ B-ടീമായി പച്ചേരി ഫാറൂഖ് ഇത്തവണ പ്രവർത്തിച്ചെന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി ചേരിയിൽ മമ്മി പറഞ്ഞു. നഗരസഭയിലെ ലീഗിന് അനുവദിച്ച 17 ഒരു കുടുംബത്തിലെ തന്നെ 6 മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ ലീഗ് നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ തിരഞ്ഞെടുപ്പിൽ UDF മുൻപുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയെന്നും മമ്മി പറഞ്ഞു. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ എന്നല്ല കേരളത്തിൽ നിങ്ങൾ എവിടെയും ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കി. ഒരു സ്ഥലത്തും ഒരു വീട്ടിൽ നിന്ന് 8 10 മത്സരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ പെരിന്തൽമണ്ണയിലെ അവസ്ഥ നേരെ മറിച്ചാണ്. എല്ലാ 5 കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 6 7 മത്സര രംഗത്തുണ്ടാവും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. 6 രംഗത്തുണ്ടായത്. അവരെല്ലാം ലീഗിനെതിരായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ലീഗിൽ നിന്ന് പുറത്താക്കിയവർ റിബലായിട്ട് മത്സരിച്ചു. അത് ലീഗിൻ്റെ പല ഭാഗങ്ങളിലും കുറച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ലീഗിൻ്റെ ഒരു സംഭവം ഇവിടെ ലീഗിന് കാര്യമായിട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല. പ്രവർത്തനം വളരെ ഉചിതമായിരുന്നു. വളരെ നല്ല നിലയിലൊരു പ്രവർത്തനം ലീഗിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ തൃപ്തികരം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ B-ടീമിൻ്റെ പ്രവർത്തനം അവർ എന്നും എല്ലാ കാലത്തും
ലീഗിനെതിരായിട്ട് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത അവിടെ നിലനിൽക്കുന്നുണ്ട്. സി പി ഐ എം പണം ഒഴുക്കിയാണ് യു ഡി എഫ് വാർഡുകളിൽ വിജയിച്ചതെന്ന് മമ്മി ആരോപിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നിവ ഗോൾഡൻ ഡയമണ്ട്സ് 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. 3 നിലകളിലായി അത്യാധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളോടെയാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. വള്ളുവനാടിന്റെ സ്വർണവർണ്ണങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ 10th വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ഷോറൂം നാടിനായി സമർപ്പിച്ചു. 3 നിലകളിലായി അത്യാധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളും മികച്ച കളക്ഷനുമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. 10th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളും നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സൗകര്യവും ആഘോഷങ്ങളുടെ ഭാഗമായി നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലേക്കും പെരിന്തൽമണ്ണയിലെ വിവിധ പഞ്ചായത്തുകളിലേക്കുമുള്ള ചെയർമാൻ പ്രസിഡന്റുമാർ എന്നിവരെ ചൊല്ലി ഇരു മുന്നണികളിലും ചർച്ച സജീവമായി. പെരിന്തൽമണ്ണ നഗരസഭയിൽ പി ഷാജി ചെയർമാനായിരിക്കും. 34 വാർഡുകളുള്ള പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇടതുമുന്നണിക്ക് 20 സീറ്റുണ്ട്. പട്ടികജാതി സംവരണമുള്ള ഇവിടെ 18th വാർഡായ തെക്കിക്കരയിൽ നിന്ന് വിജയിച്ച പി ഷാജിയെ ചെയർമാനാക്കാൻ ഇടതുമുന്നണിയിൽ ധാരണയായിട്ടുണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 23 വാർഡുകളിൽ 13 സീറ്റ് നേടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത്. 5th വാർഡായ വലമ്പൂരിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ കോഴിപ്പാട്ടിൽ സൗദ പഞ്ചായത്ത് പ്രസിഡന്റാകുമെന്നാണ് അറിയുന്നത്. കീഴാറ്റൂർ പഞ്ചായത്തിൽ 19 വാർഡുകളിൽ 17 എണ്ണം യു ഡി എഫിനാണ്. 2nd വാർഡായ ഒറവംപുറത്ത് നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ജമീല ചാലിയത്തൊടിയാണ് ഇവിടെ പ്രസിഡന്റാവുക. 21 വാർഡുകളിൽ 14 എണ്ണത്തിൽ യു ഡി എഫ് വിജയിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിൽ തീരുമാനമായിട്ടില്ല. 4th വാർഡായ ഒടമലയിലെ സി ടി നൌഷാദ് അലി, 5th വാർഡായ പര്യാപുരത്തെ കെ ടി അഫ്സൽ, 18th വാർഡായ എടത്തറയിലെ എം പി അബ്ദുൽ മജീദ് എന്നിവരിൽ ഒരാളെയാണ് ലീഗ് നേതൃത്വം പരിഗണിക്കുന്നത്. ഇവരിൽ സി ടി നൌഷാദ് അലി യൂത്ത് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. എം പി അബ്ദുൽ മജീദ് ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയാണ്. മണ്ഡലം യൂത്ത് ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കെ ടി അഫ്സൽ. സി സി എൻ പെരിന്തൽമണ്ണ. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.